അയ്യോ വേണ്ട, പാവ നല്ല ചേച്ചി. ഇവിടെ ആരുമില്ലേ? ആരുമില്ലേ? അതിനാണോ ഇനി വന്നത്? എല്ലാം കെട്ടടങ്ങിയതായിരുന്നു. ഇനിയും എന്റെ ഉള്ളിൽ തീ കൊളുത്തത് എനിക്ക് താങ്ങാനാവില്ല. കുറ്റബോധത്തോടുകൂടി ആണ് തങ്കമ്മേ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ തെറ്റുകാരനാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ ഹൃദയം നൊന്ത് മാപ്പ് ചോദിക്കുകയാണ്. കഴിഞ്ഞതെല്ലാം മറക്കൂ തങ്കമ്മേ, മറക്കൂ. എങ്ങനെ മറക്കും? കഴിഞ്ഞതൊക്കെ മറക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ എന്തൊക്കെ സഹിച്ചു. വരേണ്ട സമയം കഴിഞ്ഞുപോയി. എല്ലാം അവസാനിച്ചു തങ്കച്ച, എല്ലാം അവസാനിച്ചു കഴിഞ്ഞു. ഇല്ല തങ്കമ്മേ, നമ്മുടെ ബന്ധം അങ്ങനെ അവസാനിക്കുകയില്ല. നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു, ആട്ടിപ്പുറത്താക്കി. നിന്നെ കുറിച്ച് ഓർത്ത് ഞാൻ തീ തിന്നുകയായിരുന്നു. തങ്കമ്മേ, തങ്കമ്മേ, ഞാൻ വന്നത് എന്നെ വേദനിപ്പിച്ചത് പോരെ, ഞാൻ നശിച്ചത് പോരെ. കണ്ടോ, തൃപ്തിയായോ? ഞാൻ ഈ ഗതിയിലായോ? തങ്കച്ചൻ കാരണമാണ് ഇനി എന്നെ കാണാൻ ഇവിടെ വരരുത്. തങ്കമ്മേ, നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ വന്നതാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ, എന്റെ കൂടെ പോരൂ. എന്റെ തങ്കമ്മയല്ലേ? അല്ല, ഞാൻ തങ്കച്ചന്റെ തങ്കമ്മയല്ല. ഞാൻ ഇന്ന് വേറെ വീട്ടിന്റെ ഭാര്യയാണ്. പോകൂ തങ്കച്ച, അവിടുന്ന് പോകൂ. ഇവിടുന്ന് പൊയ്ക്കൊള്ളാം, ഞാൻ പൊയ്ക്കൊള്ളാം തങ്കമ്മേ. ഇനി ഞാൻ മരില്ല. തങ്കച്ച, ഞാൻ എന്നും തങ്കച്ചന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അമ്മച്ചി, മോളി, ഞാൻ ചോദിച്ചതായി പറയാം. പൊയ്ക്കോളൂ തങ്കച്ച, പൊയ്ക്കോളൂ. വരട്ടെ, നിക്ക്. താൻ ആരാ? മാവേലിക്കരയിൽ നിന്നും വന്നതാ. എവിടെ നിന്ന് വന്നെന്നല്ല, ആരാന്നാ ചോദിച്ചേ? തങ്കമ്മയുടെ വീട്ടിന്റെ അടുത്ത് നിന്ന്. ഓ, മനസ്സിലായി മനസ്സിലായി, തൊട്ടടുത്ത വീട്. അങ്ങനെ പറഞ്ഞാട്ടെ, തങ്കമ്മയെ കണ്ടിട്ട് ഒത്തിരി നാളായി. അല്ലയോ, കാണാൻ വന്നിരിക്കുക. നിന്റെ പഴയ കൂട്ടുകാരന് അല്ലയോടി. നിങ്ങൾ എന്നെ തല്ലാതെ ഞാൻ പറയുന്നൊന്ന് കേൾക്കും മനുഷ്യ. എന്റെ ഭർത്താവാണ് എന്നെ തല്ലുന്നത്. എന്ത് വേണം നിങ്ങൾക്ക്? എന്ത് വേണം? ഇനി ഞാൻ കൊലപാതകം കൂടെ കാണണം, കൊലപാതകം കൂടെ കാണണം. തങ്കച്ചനോടാണ് പറയുന്നത്, പോകാൻ അവിടുന്ന്. ക്ഷമിക്കൂ തങ്കമ്മ. വിളിച്ചു വരുത്തിയിരിക്കുന്നു. അല്ലയോടി. അല്ല, ഞാൻ വിളിച്ചു വരുത്തിയില്ല. കഥ പറയുന്നു. ഇല്ലയോടി. ഇല്ല, സത്യം പറഞ്ഞു, ഞാൻ വിളിച്ചു വരുത്തിയില്ല. നേരെ വന്നോ, കൊല്ലുവിളി ചെയ്യുന്ന ഞാൻ.
എടീ തങ്കമ്മ പെണ്ണെ, നീ ആരെ ഓർത്തിരിക്കും? ആടി ആരായിട്ടും കഞ്ഞിയൊന്നും ആയില്ല. ഇല്ലയോടി കഞ്ഞിയായി ഇരിക്കണം. നീ വിളമ്പി വെക്കുമ്പോഴൊക്കെ വന്നിരുന്ന് കഴിക്കാൻ ഞാനാരാ? ഞാനാരാ? അല്ലെങ്കിലും നിനക്ക് ആ വിചാരം ഉണ്ടായിട്ട് വേണോ? അരി ഇപ്പഴേ കിട്ടിയുള്ളൂ. എന്തോ അരി ഇപ്പഴേ കിട്ടിയുള്ളൂ. പിന്നെ നിന്റെ നേരത്തിനും സമയത്തിനും ഒക്കെ അരി എടുത്തു തരാൻ നിന്റെ തന്തയല്ലേ കട വെച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ ഏകപുത്രൻ കർത്താവ് മാത്രമേ ഉള്ളടി. പാവിക മനുഷ്യനായി പാടുപെട്ടു കുരിശിന്മേൽ മരിച്ചു. എടീ തങ്ങമ്മ പെണ്ണെ, നീ കഞ്ഞുടിച്ചോടി. എടീ നീ കഞ്ഞുടിച്ചില്ലേ? എന്താ കഞ്ഞുടി? കഞ്ഞി എടുത്ത് കുടിക്കാനാ പറഞ്ഞ? ഇവിടെ വന്നിരിക്കും. നീ പട്ടിണി കിടന്ന് വല്ലതും ഒക്കെ വരുത്തി വെക്കി ഞാൻ പറഞ്ഞേക്കെ. ഞാൻ പിന്നെ ആർക്കു വേണ്ടി ആടി ഈ കഷ്ടപ്പെടുന്നത്? എനിക്കിന്ന് വേണ്ട, ഞാൻ അല്പം ഓറ എന്നാകാനെ. നമ്മൾ വിചാരിക്കുന്ന പോലൊക്കെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? എനക്കെ ഇരിക്കും. കുട്ടപ്പന്നാരെ രണ്ട് ചായ അടിക്കണം. ഓച്ചി, നമ്മുടെ നമ്പീശം മരിച്ചവരും അറിഞ്ഞിരിക്കുന്നുണ്ട്. അറിഞ്ഞു, നമ്മുടെ ദേറാം പറഞ്ഞു. വലിയ കഷ്ടമായി. ഞങ്ങളുടെ ഒരു ചായ എനിക്ക് കൊടുത്താടും. കാശില്ല, എനിക്ക് ചായ ഞാൻ തരികയില്ല. കുട്ടപ്പന്നാരെ ഒരു ചായ അയാൾക്കും കൊടുക്കണം. എടാ ഒരു ചായ വിടണം. എടാ എന്റെ കാശുണ്ടായിരുന്നപ്പോ നീയൊക്കെ എത്ര തിന്നതാണാ? ഇതൊക്കെ കണ്ടമാനം നടന്ന് നശിപ്പിച്ചപ്പോഴും ഓർക്കണം. നന്ദി കെട്ടവനെ. ഞാൻ നന്ദി കെട്ടവൻ അതെല്ലാവരും പറഞ്ഞു. തങ്കച്ചാ,